എല്ലാവർക്കും ചില്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലൂസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് പച്ചടി. ബീറ്റ്റൂട്ട് പച്ചടിക്കായിട്ട് ഞാനൊരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. അടുത്തതായിട്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കട്ടതൈര്. നമുക്കിനി ഈ ബീറ്റ്റൂട്ട് ചിരണ്ടിയെടുക്കാം. ചെറുതായിട്ട് ഒന്നെങ്കിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, പിന്നെ കുറച്ച് കടുകിട്ട് കൊടുത്തു, പിന്നെ വേണ്ടത് ഉലുവയാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് വേണ്ടത്. ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. അരിഞ്ഞിടണ്ട, ഇങ്ങനെ ചതച്ചിടുന്നതാണ് പച്ചടിക്ക് നല്ലത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിത് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കുക. ഈ എണ്ണയിൽ കിടന്ന് തന്നെ വേണം ഇത് വേകാൻ. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, അപ്പോഴാണ് ഈ പച്ചടിക്ക് ടേസ്റ്റ് വരുന്നത്. ബീറ്റ്റൂട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 2 സ്പൂൺ ബീറ്റ്റൂട്ട് എടുത്തിട്ട് മിക്സി ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അരക്കേണ്ട, ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്താൽ മതി, ഒട്ടും അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട. ഇനി നമുക്ക് ഈ തൈരൊന്ന് ഉടച്ചെടുക്കാം. മിക്സി ജാറിലിട്ട് ഉടയ്ക്കണ്ട, അപ്പോൾ ഒത്തിരി ലൂസായി പോകും. ഇങ്ങനെ സ്പൂൺ കൊണ്ടോ വല്ലോ വിസ്ക് കൊണ്ടോ അടിച്ചെടുത്താൽ മതി. നമുക്ക് ക്രഷ് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകമാണ്. ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉണക്കമുളകും മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ പച്ചടിക്കകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഈസിയുമായ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.